ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സുഖമാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു റൂബിക്സ് ക്യൂബിൻ്റെ തേർഡ് ലെയർ സോൾവ് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ റൂബിക്സ് ക്യൂബ് റെഡി ആവുക, നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ, സോ റെഡി വിത്ത് യുവർ റൂബിക്സ് ക്യൂബ്. അപ്പോൾ ഞാൻ ക്യൂബ് എടുത്ത് റെഡി. ഞാൻ ഇത് ഷഫിൾ ചെയ്ത് സെക്കൻഡ് ലെയർ വരെ ചെയ്യട്ടെ. എന്നാലേ നിങ്ങൾക്ക് ഇത് ഞാൻ ഷഫിൾ ചെയ്തു. ഞാൻ ശരിയാക്കണം. നല്ല സ്ലീപ്പർ ഉണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ലെയർ ചെയ്യുന്നത് പോലെ ചെയ്യണം. അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ്. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ യെല്ലോ കോർണറിൽ ഒന്നായിട്ടും വരും, ഒറ്റ ഒന്നായിട്ട് വരും. ചില സമയത്ത് ലൈനായിട്ട് വരും, ചില സമയത്ത് ഇങ്ങനെ ഒരു ഷേപ്പ് വരും. ഇതാ ഇതുപോലെ ഇവിടെ ഒരു ഈ ഭാഗത്തിന് പകരം ഇവിടെ ഒരു യെല്ലോ കളർ വന്നിട്ട് ഇതിവിടെയാണെങ്കിൽ ഇങ്ങനെ വരും. അപ്പോൾ മൂന്ന് ഐറ്റമാണ്. അപ്പോൾ മൂന്ന് തരത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ലൈനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ലൈൻ ചെയ്യുകയാണ്, ലൈനിൻ്റെ ഇത് ചെയ്യുകയാണ്. ലൈനാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലൈനിൻ്റെ ഏതെങ്കിലും ഭാഗം ഇത് ഫുള്ളായിട്ട് ഒരട്ടം തിരിച്ചിട്ട് ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് തിരിക്കണം. പക്ഷെ നമ്മുടെ ഫേസ് ഇതുപോലെ തന്നെ ആണോ, നമ്മളിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പിടിച്ചിരിക്കണമെങ്കിൽ ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടെ റൈറ്റ് ആംഗിൾ ചെയ്യണം അല്ലേ. പിന്നെ ഇത് നമ്മളുടെ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചാണ്. അപ്പോൾ ഇത് പ്ലസ്സായി വന്നു. അപ്പോൾ നമ്മളുടെ പ്ലസ്സായി. നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ കോർണേഴ്സ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ കോർണേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഓരോ കോർണേഴ്സും അതിൻ്റെ സ്ഥാനത്തേക്ക് എത്തിക്കണം. എന്നുവെച്ചാൽ ഇതിപ്പോൾ ശരിയല്ല, പക്ഷെ എന്നാലും ഇപ്പോൾ ഇത് ബ്ലൂ, റെഡ്, യെല്ലോ. അപ്പോൾ ഇവിടെ ബ്ലൂ ഉണ്ട്, ഇവിടെ റെഡുണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്. അപ്പോൾ ആ കോർണർ ശരി. പിന്നെ ഇവിടെ ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പോൾ ഇതും ശരി. ഇവിടെയും ബ്ലൂവും പിങ്കും യെല്ലോവുമാണ്. ഇനി നമ്മൾ ഇത് രണ്ടും തെറ്റാണ്, ഇത് രണ്ടും ശരിയല്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് അയക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തെറ്റായ ഭാഗം എടുത്തിട്ട് മൂന്ന് തവണ റൈറ്റ് ആംഗിൾ ചെയ്യണം. അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ്, അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ്, അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ്. അപ്പോൾ ചെയ്തു. നിങ്ങൾ വിചാരിച്ചു ഞാൻ ഹോളാക്കുകയാണെന്ന്, പക്ഷെ അങ്ങനെയല്ല. പിന്നെ നമ്മൾ ഒരു സൈഡ് റൈറ്റ് നമ്മൾ ചെയ്ത സൈഡിക്ക് സൈഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിട്ട് ആ സൈഡിൽ റൈറ്റ് ആംഗിൾ ചെയ്യണം, ലെഫ്റ്റ് ആംഗിൾ ചെയ്യണം. അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ്, അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ്, അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ്. അപ്പോൾ നമ്മളുടെ ചെയ്യും. അപ്പോൾ ഇവിടൊക്കെ ശരിയാണ്. അപ്പോൾ ഈ കോർണർ റെഡി. ശരി, ഗ്രീൻ, റെഡ്, യെല്ലോ, യെല്ലോ, ഗ്രീൻ, റെഡ്. ഇവിടെ പിന്നെ ശരിയായി. ഇവിടെ ഈ നാല് രണ്ട് കോർണേഴ്സ് റെഡി. ഇവിടെയും ശരി. ഇനി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കോർണേഴ്സും ഇതുപോലെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് അപ്പ് സൈഡ് ഡൗൺ പിടിക്കണം. നമ്മളിപ്പോൾ ഈ ഗ്രീൻ സൈഡ് ആണെങ്കിൽ എടുത്തുകണമെങ്കിൽ അപ്പോൾ അവിടെ തന്നെ പിടിക്കണം, വേറെ സൈഡ് എടുക്കരുത്. അപ്പോൾ ഇത് കൊള്ളാം, വേറെ സൈഡ് എടുത്താൽ കൊള്ളാവും. നിങ്ങളുടെ പൂർണ്ണ കോൺസെൻട്രേഷനും ഈ ക്യൂബിലേക്ക് വേണം. ഇനി നമ്മൾ ഇതിനെ റൈറ്റ് ആംഗിൾ ആണ് ചെയ്യേണ്ടത്. ഇത് ശരിയാവുന്നത് വരെ റൈറ്റ് ആംഗിൾ ചെയ്യണം. അപ്പ് ഡൗൺ റൈറ്റ്, അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ്, അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ്, അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ്. അപ്പോൾ എൻ്റേത് ഇവിടെ ചേർന്നു.
നിങ്ങൾ കൊള്ളാം എന്ന് വിചാരിക്കണ്ട. പിന്നെ നിങ്ങൾ ഇത് തിരിക്കണം. തിരിച്ചിട്ട് ഈ യെല്ലോ കോർണർ ഉള്ളത് ഇവിടെ എത്തുന്ന വരെ തിരിക്കണം. ഇനി ഇവിടെ റൈറ്റ് ആംഗിൾ ഒന്നും കൂടി ചെയ്യണം. അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ്. അപ്പോൾ ഇവിടെ ശരിയായി, ഇവിടെയും ശരിയായി. അപ്പോൾ നമ്മളുടെ അടുത്ത ടൈമിലേക്ക് കയറി. ഇപ്പോൾ ഇത് ഇവിടെ വേറെ വേറെ കളേഴ്സാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇത് വേറെ ഒരു ട്രിക്കാണ്. ഇത് എനിക്ക് രണ്ട് ട്രിക്ക് അറിയാം, മറ്റേ ടൈം എടുക്കും. അപ്പോൾ ഇതാണ് ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് അപ്പ് ലെഫ്റ്റ് റൈറ്റ് എനിക്ക് അപ്പ് റൈറ്റ് അപ്പ് ലെഫ്റ്റ് അപ്പ് ലെഫ്റ്റ് അപ്പ് റൈറ്റ് അപ്പ് ഡൗൺ റൈറ്റ് ഡൗൺ ഡൗൺ. അപ്പോൾ ഇത് ശരിയായില്ല, പക്ഷേ ഒരു മാത്രം ശരി, ഒരു മാത്രം ശരിയായി. ഈ ശരിയായതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കണം. ഇപ്പോൾ റെഡ് ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതിൻ്റേത് പിങ്ക് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ ചെയ്യണം. അപ്പ് അപ്പ് ലെഫ്റ്റ് റൈറ്റ് അപ്പ് ലെഫ്റ്റ് അപ്പ് ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ റൈറ്റ് ഡൗൺ ഡൗൺ. അപ്പോൾ നമ്മുടെ റൂംസ് ക്യൂബ് ഫുൾ സോൾവഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് ഈ വീഡിയോ മൊത്തം കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാമെന്ന് കേൾക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ഓൾ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ റൂംസ് ക്യൂബിൽ ഓരോരോ സ്കിൽസാണ് പഠിപ്പിച്ച് തരുന്നത്. എന്നുവെച്ചാൽ റൂംസ് ക്യൂബിൽ സ്നേക്ക് ഇങ്ങനെ പല പല സ്കിൽസ് ഉണ്ട്, സെൻട്രൽ ലോക്ക് അങ്ങനെയൊക്കെ സ്കിൽസാണ് ഞാൻ പഠിപ്പിച്ച് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോസ്. സോ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.